1968 ഡിസംബർ 2 കെ അജിത അറസ്റ്റിലായി. അന്ന് തടവിലായ അജിത കേരള നക്സലിസത്തിന്റെ മുഖചിത്രമായി, കവിതയുടെയും രാഷ്ട്രീയത്തിന്റെയും കാൽപ്പനിക മുഖവുമായി. കുറ്റം പുൽപ്പള്ളി പോലീസ് വയർലെസ് സ്റ്റേഷൻ ആക്രമിച്ചത്. ആക്രമണം മാത്രമല്ല, കൊലപാതകവും നടന്നു. വയർലെസ് ഓപ്പറേറ്ററായ ഹവിൽദാർ കൃഷ്ണൻകുട്ടി കൊല്ലപ്പെട്ടു. അറസ്റ്റിലായത് അജിത തനിച്ചായിരുന്നില്ല. ഫിലിപ്പൻ പ്രസാദ്, രാമൻ നായർ, ചെല്ലപ്പൻ, ശങ്കരൻ മാസ്റ്റർ എന്നിവരും അതേ ദിവസം ഒപ്പം പിടിയിലായി. കൂടെയുണ്ടായിരുന്ന വർഗീസ് പോലീസിനെ വെച്ച് കടന്നുകളഞ്ഞു. അതിനും 2 ദിവസം മുൻപ്, 3 പേർ കൂടി അറസ്റ്റ്. അത് 3 സ്ത്രീകളായിരുന്നു. അജിതയുടെ അമ്മ മന്ദാകിനി, സഹപ്രവർത്തകരായ ലീല, ജഗദന്തിക എന്നിവർ. പോലീസ് സ്റ്റേഷനുകൾ കീഴടക്കി ആയുധം ശേഖരിച്ച് തലസ്ഥാനത്തെത്തി അധികാരം പിടിക്കുക. ചൈനയിൽ മാവോ ചെയ്ത അതേവഴി. അതിനുള്ള തുടക്കമായിരുന്നു തലശ്ശേരിയിലും പുൽപ്പള്ളിയിലും. ചരിത്രത്തിലേക്ക് പോകും മുൻപ് ഒരു ചോദ്യം. അതൊരു പരാജയപ്പെട്ട സമരമായിരുന്നു. പരാജയപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു മൂവ്മെന്റിന് പ്രസക്തി ഇല്ലാണ്ടാവുന്നില്ല. കാരണം നമ്മള് പോരാടുന്ന ശക്തികൾ അത്രയും, എതിർക്കുന്ന ശക്തികൾ അത്രയും ശക്തരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിജയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിജയിക്കുന്ന ശക്തികൾ മാത്രമാണ് ശരി, പരാജയപ്പെടുന്നൊരു ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ശരിയല്ല, ചരിത്രപരമായ വിലയിരുത്തലല്ല അത്. ഇപ്പൊ പാരീസ് കമ്മ്യൂൺ പരാജയപ്പെട്ടു, അതിനുശേഷമാണല്ലോ റഷ്യൻ റവല്യൂഷനൊക്കെ ഉണ്ടായത്. എന്ന് പറഞ്ഞ പോലെ ഈ അണയാൻ പോകുന്ന നാളെ മാളിക്കത്തും എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മൊത്തം തകർച്ചയിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് മുമ്പുണ്ടായിട്ടുള്ള വലിയൊരു നാളിക്കത്തിലായിരുന്നു. രണ്ടുപേരും കേരള നക്സലിസത്തിന്റെ 2 മുഖങ്ങൾ. അയ്യേ, ഓർക്കാനേ പോവില്ല. ഈ പഴയ കാര്യങ്ങളെ നിങ്ങളെ പോലെ വല്ലവരും വന്ന് ഉപദ്രവിക്കുമ്പോൾ ഓർക്കുക എന്നല്ലാതെ, ഞാൻ വളരെ വർത്തമാനകാലത്ത് സന്തോഷമായി ജീവിക്കുന്ന ഒരാളാണ്. നക്സലൈറ്റുകളിൽ മിക്കവരും അങ്ങനെയാണ്. നക്സലൈറ്റുകളുടെ ഒരു വലിയ പ്രത്യേകത ഏതാണ്? അവരിതിൻ്റെ അയവിറക്കി അവരുടെ ജീവിതം വ്യർത്ഥമാക്കി കളയുന്നില്ല. ഇവർ ചിന്തകളുടെ ഇരുവശത്ത് നിൽക്കുമ്പോൾ ഈ മുന്നേറ്റങ്ങളെ തുടക്കം മുതൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവർ പറയുന്നു, സ്വപ്നങ്ങൾക്കും വിലയുണ്ട്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്ക് വലിയ വിലയുണ്ട്. കാരണം ഈ ആദ്യ അല തന്നെ ഒരു, അത് വെറുതെ ആയിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഇടുക്കി, സോറി, ഈ മലയോര വയനാട് ജില്ലയിലൊക്കെ ഈ ഫ്യൂഡൽ ചൂഷണം നിലനിന്നിരുന്നു. നമ്മുടെ ജന്മിത്ത വ്യവസ്ഥയൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു 57-60 ഒക്കെ ആയപ്പോഴേക്കും ജന്മിത്ത വ്യവസ്ഥ മിക്കവാറും അവസാനിച്ചു. ബില്ലും നിയമമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാർഷിക ബന്ധ ബില്ല് ഒന്നിരുന്നു, അതായത് കാർഷിക നിയമമാവുന്നു ഒക്കെ 70 കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 71-ലോ 72-ലോ നിയമമാവുന്നത്, അച്യുത മേനോൻ്റെ മന്ത്രിസഭയുള്ള സമയത്താണ് EMS അറുപത്തേഴിലെ മന്ത്രിസഭ തുടങ്ങി വെച്ചത്. അതൊക്കെ വളരെ ഓണസ്റ്റായിട്ടാണ് ചെയ്തിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഓണസ്റ്റായിട്ടാണ് ചെയ്തിരുന്നത്. അത് ആ നിയമം വന്നിട്ടില്ലെങ്കിലും ജന്മിത്തം ഒരു മിക്കവാറും അവസാനിച്ചിരുന്നു. തനിയുമല്ല, ജനങ്ങൾക്കൊരു അവകാശബോധം എന്നുള്ള പറഞ്ഞിരുന്നത് ഇപ്പോൾ എൻ്റെയൊക്കെ ഏറ്റവും ബാല്യത്തിലുള്ള മാതിരിയല്ല. ജനങ്ങൾക്ക് ഒരു അവകാശബോധം ജനങ്ങളുടെ ഇടയിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഈ അത് ഈ ഇത് എന്താണ്, ഇപ്പോൾ ഈ ഈ നിയമം പെട്ടെന്നാക്കാനായിട്ട്, അതേമാതിരി ആദിവാസി മേഖലകളിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരാൻ പറ്റി. അതുകൊണ്ട് അത് വ്യർത്ഥമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ 70-കളിലെ പ്രസ്ഥാനം എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ അവർ മാർക്സിസ്റ്റുകാരേക്കാൾ കൂടുതൽ എക്സിസ്റ്റൻഷ്യലിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവർ പൊതുവെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയ ഒരു മാറ്റം വരുത്തി. തന്നെയല്ല, അതിൻ്റെ ഒരു സക്സസേഴ്സാണ് ഇന്നിപ്പോൾ നമ്മുടെ എല്ലാ ബദൽ പ്രസ്ഥാനങ്ങളിലും വിജയിച്ചോ പരാജയപ്പെട്ടുള്ള സക്സസേഴ്സ് ഇന്ന് ആ 70-കളിലെ നക്സലൈറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് ഉള്ളവരാണ്. കഥ ഇവിടെ തുടങ്ങുകയാണ്. ഇടുക്കി ചേലച്ചുവടിലെ മാസ് ടെയിലേഴ്സിന് മുന്നിൽ നിന്ന് സ്വന്തം ഫോൺ നമ്പർ കടയ്ക്ക് മുന്നിൽ എഴുതി വെച്ച് തയ്യൽ മെഷീന് പിന്നിൽ ഒരാളുണ്ട്. കേരളത്തിലെ ആദ്യ നക്സൽ ആക്രമണം തലശ്ശേരി പോലീസ് സ്റ്റേഷനു നേരെ നടക്കുമ്പോൾ അതിന്റെ 2 നായകരിൽ ഒരാൾ. ഒപ്പം നീക്കം നയിച്ചത് അജിതയുടെ അച്ഛൻ കുന്നിക്കൽ നാരായണൻ. ആക്രമണം നവംബർ 22. വെള്ളത്തുവൽ സ്റ്റീഫൻ.
ധാരാളം തെറ്റുപറ്റി, രാഷ്ട്രീയമായ തെറ്റാണ് പറ്റിയത്. സായുധ വിപ്ലവത്തിൻ്റെ പ്രസ്ഥാനത്തിന് തെറ്റുപറ്റിയാൽ സാഹസികതയുടെ ആയിട്ടുള്ള തെറ്റാണത്. ആ തെറ്റിനെ തള്ളിപ്പറഞ്ഞാൽ എൻ്റെ അസ്തിത്വമില്ല. തെറ്റുകൾ തിരുത്തേണ്ടതാണ്. തെറ്റുകൾ തിരുത്തിയിട്ട് ഇന്ത്യയിൽ ഭയങ്കരമായ തരത്തിൽ ചൂഷണങ്ങൾ നടക്കുന്നു, മർദ്ദനം നടക്കുന്നു, അടിച്ചമർത്തൽ നടക്കുന്നു, അമേരിക്കയുടെ സാമ്രാജ്യത്തിൻ്റെ ഇതായിട്ടുള്ള സ്വാധീനത്തിൻ്റെ ചൂഷണങ്ങൾ ഒരുപാട് നടക്കുന്നു. അങ്ങനെയുള്ള നാനാവിധമായിട്ടുള്ള പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യ ഇന്നും. അതുകൊണ്ട് എനിക്ക് കുറ്റബോധം തോന്നൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള തരത്തിൽ അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥശൂന്യമാണ്. തെറ്റിനെ സംബന്ധിച്ച് സാമാന്യമായ എൻ്റെ പഠനത്തിൻ്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപക്വമായിരുന്നു നക്സൽ മുന്നേറ്റമെന്ന് 50-ആം ആണ്ടിൽ ഗവേഷണം നടത്തുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ചില മൂർത്ത രൂപങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂടെ ഉള്ള ഒരു ടീമും തലശ്ശേരി ചെന്ന് അവിടെ കെ പി സ്റ്റുഡിയോയിൽ തമ്പടിച്ച്, നമ്മൾ അന്ന് നക്സലേറ്റ് പ്രസ്ഥാനത്തിലെ നേതൃത്വത്തിലൊന്നും ഉള്ള ആളല്ല. അതിലേക്ക് ആവേശത്തോടെ ചെന്ന ഒരു വിപ്ലവത്തിനെക്കുറിച്ചൊക്കെ ഉള്ള ആവേശമുള്ളൂ, വിപ്ലവത്തിനെക്കുറിച്ചുള്ള ഒരു വലിയ പിന്നെ ബിരുദമെടുത്ത ആളൊന്നുമല്ല ഞാൻ. അപ്പം ഇതിനകത്ത് ഈ ഹൈറേഞ്ചിൽ ജീവിക്കുന്ന ആളെന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ നായാട്ടുണ്ട്, തോക്ക് ഉപയോഗിക്കാനറിയാം, പടക്കമൊക്കെ ഉണ്ടാക്കി എറിയാൻ, പിന്നെ പന്നിയെ പിടിക്കാം, അങ്ങനെയുള്ള ഇതൊക്കെ കുറേ പരിചയമുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് സജ്ജീകരണങ്ങൾ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഞാനൊരു 2 ബോംബുണ്ടാക്കി. അപ്പം ഇവരുടെ ഒരു ഉത്തരവ് കിട്ടുന്ന തരത്തിലൊരു തലശ്ശേരിയിൽ 1450 പേര് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രഭാതത്തിൽ മാർച്ച് ചെയ്ത് ചേർന്നു. അതിന് മുമ്പ് കുറേ സംഭവങ്ങളുണ്ട്. പുന്നിക്കൽ അതുപോലെ കാന്തലോട്ട് കരുണനും ഒക്കെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും അറിയുന്നില്ല, കുറേ റൂമറേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത് ടൗണിൽ ചെയ്യുന്നത് ശരിയല്ലെന്ന് കരുണൻ പറഞ്ഞു. അങ്ങനെ ഐഡിയോളജിക്കലായിട്ടുള്ള ഭിന്നതകളെല്ലാം വന്ന് അതിൻ്റെ കുറേ ക്ഷീണാവസ്ഥയിൽ 2 ദിവസം താമസിപ്പിച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പം കുന്നിക്കൽ എൻ്റെ സൈഡിലുണ്ട്, ഞാൻ ഫ്രണ്ടിലുണ്ട്, എൻ്റെ കയ്യിൽ 2 ബോംബുണ്ട്. ഞാൻ അതിൽ ഒരു ബോംബ് ആ പോലീസ് എൻട്രിക്ക് ആയിരുന്നു. ആ പിന്നെ അത് അയാളെ ശരിക്ക് കൊണ്ടില്ല, അയാളെ ഒരസി പോയി നോട്ടീസ് ബോർഡിൽ വീണു, പൊട്ടി. ആ പൊട്ടലെ താഴെ വീണ് ചെത് വളരെ വലിയൊരു എക്സ്പ്ലോഷൻ ആയില്ല. അത് അയാൾ റേഡിച്ച് ഇത്തിരി പരുക്കൊക്കെ പറ്റി കിടന്ന് കാറിയപ്പം മറ്റ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള പോലീസുകാർ മുറയിലായി. അപ്പം ഗേറ്റിൽ കുന്നിക്കലോ മറ്റാരൊക്കെയോ കത്തികൾ കൊണ്ട് 5-6 വെട്ടുവെട്ടി ഈ ഗേറ്റിലെ ചങ്ങല പൊട്ടിച്ചകത്ത് കയറാനുള്ള ശ്രമം. പെട്ടെന്ന് പോലീസുകാർ മുറയിലായപ്പോൾ പരാജയപ്പെട്ടു. അപ്പം ഈ സമയത്ത് ഒട്ടും തന്നെ ഒരു വലിയ പരിചയപ്പെടുത്തലോ ഒരു വലിയ മിലിറ്ററി സിസ്റ്റത്തിൻ്റേതായിട്ടുള്ള യാതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആളുകളാണുള്ളത്. വിപ്ലവപരമായുള്ള ഒരു അഭിനിവേശം മാത്രം നയിക്കുന്നൊരു ടീമാണ് ഈ 450 പേര്. അതിനെ നയിക്കുന്നവർക്കും ഇങ്ങനൊരു സംഭവം നടത്തിയിട്ടുള്ള, ഒരു വിപ്ലവം നയിച്ചിട്ടുള്ള, ഒരു കലാപം നയിച്ചിട്ടുള്ള പരിചയമുള്ളവരുമല്ല. അപ്പോൾ സ്വാഭാവികമായും പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ആളുകൾ സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. പിന്നീട് ഞാൻ കുറേ സംഭവം ഉണ്ടാക്കുമ്പം 6-7 ആളുകളെ മാത്രമാണ് ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് 6-7 ആളുകളെ മാത്രം അതിനെ നിയോഗിച്ച് നയിച്ചിട്ടുള്ളത്. അപ്പം ഈ ബഹളവും പിന്നെ അവിടെ കിടന്ന് അതിനടുത്ത് ഒരു വലിയ മൈതാനത്ത് കന്നുകാലികൾ, തെരുവ് കന്നുകാലികൾ അയവിറക്കി കിടന്നവർ, കന്നുകാലി മനുഷ്യരെല്ലാം കൂടി ബഹളമൊക്കെ കേട്ട് അതുങ്ങൾ എഴുന്നേറ്റ് ടാർ റോഡിലൂടെ കുളമ്പടിച്ച് ഓടുമ്പോൾ മിലിറ്ററി പട്ടാളം വരുന്നത് പോലൊക്കെ ഈ, അപ്പോൾ ഇതിലൊത്തിരി ഭയപ്പാടുള്ള ആളുകൾ ഈ 450 പേരിൽ ഒരുപാട് പേരുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആളുകൾ ചെതറി ഓടി, ഞാനും ഓടി. ഞാൻ അവസാനം എൻ്റെ കയ്യിൽ വേറൊരു ബോംബുണ്ടായിരുന്നത് കത്തിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. വെള്ളത്തൂവൽ സ്റ്റീഫൻ ബോംബെറിഞ്ഞതോടെ ആകാശവാണി വാർത്ത കൊടുത്തു. നക്സലുകൾ തലശ്ശേരി സ്റ്റേഷൻ ആക്രമിച്ചു എന്നായിരുന്നു വാർത്ത. ഈ വാർത്ത അറിഞ്ഞാൽ തൊട്ടുപിന്നാലെ പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു 2-ാമത്തെ സംഘത്തിന്റെ പദ്ധതി. തലശ്ശേരിയിൽ പരാജയപ്പെട്ടതറിയാതെ വർഗീസിന്റെയും ഫിലിപ്പൻ പ്രസാദിന്റെയും അജിതയുടെയും നേതൃത്വത്തിലുള്ള സംഘം പുൽപ്പള്ളി സ്റ്റേഷനിലേക്ക്. ഞാനും വർഗീസും കൂടിയാണ് പുൽപ്പള്ളിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് തേറ്റമല കൃഷ്ണൻകുട്ടി, അവരൊക്കെ ഇതിൻ്റെ ചുമതല, അതായത് വയനാടൻ മേഖലയുടെ ചുമതല. കെ പി നാരായണ മാഷ് കുന്നിക്കൽ നാരായണൻ, കാന്തലോട്ട് കരുണൻ കുഞ്ഞമ്പൂൻ്റെ അനിയൻ, കാന്തലോട്ട് കരുണൻ
കണ്ടലോട്ട് കുഞ്ഞമ്പൂ മന്ത്രിയുടെ അനിയൻ. പിന്നെ ഇന്നത്തെയൊക്കെ നേതൃത്വത്തിലുള്ള പലരും ഉണ്ട്, നമ്മളിപ്പോൾ തുറന്നു പറയുന്നത് ശരിയല്ല. അവരെല്ലാം ഉണ്ട്, നേതൃത്വത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നേതൃത്വത്തിലുള്ളവരുണ്ടാവും മരിച്ചവരുണ്ടാവും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ പോയി. അവരെല്ലാവരും കൂടി തലശ്ശേരിയുടെ ചുമതല. തലശ്ശേരിയിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അവിടെ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളും എടുത്ത് പഴശ്ശിരാജായുടെ പഴയ വഴികളിൽ വഴി തിരുനെല്ലി വനപ്രദേശത്തിലേക്ക് നടന്നു പോവുക, നടന്നു പോവുക എന്നാണ് കാഴ്ചപ്പാട്. അതങ്ങനെ രഹസ്യമായിട്ട് നടന്നു പോകാന്ന് പോലും അല്ല കാഴ്ചപ്പാട്. കുറേ ദൂരം മെയിൻ റോഡിൽ പോകണമെന്നായിരുന്നു കാഴ്ചപ്പാട്. എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് ഒരു ഇത്തിരി വനത്തിലാത്തോട്ട് കയറി, പിന്നെയും ഇടയിൽ കയറി, പിന്നെ ഇടയിൽ കയറി, അങ്ങനെ ഇടയ്ക്ക് വനവും ഇടയ്ക്ക് റോഡും ഒക്കെ ആയിട്ട് ഉള്ളൊരു യാത്രാ പരിപാടിയാണ് മാർക്ക് ചെയ്തിട്ട് പോയത്. മാർക്ക് ചെയ്ത് പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാട്ടിനകത്തൊക്കെ ചെല്ലുമ്പോൾ ഓരോ മരത്തിലും കൊത്തിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഇത്തിരി ജന്മിമാരെയൊക്കെ ഒന്ന് ഒരാളെ കൊല്ലണം എന്നൊക്കെയുള്ള തീരുമാനമൊക്കെ എടുത്തിരുന്നു. എടുത്ത് ഞങ്ങൾ കബനി നദി ക്രോസ് ചെയ്ത് തിരുനെല്ലിക്ക് ഇതേ വനപ്രദേശത്തേക്ക് എത്തിച്ചേരുക. അവിടെ വെച്ച് പരസ്പരം ബന്ധപ്പെടുക. ഈ പരസ്പരം ബന്ധപ്പെടുന്നതിന് അന്ന് നിങ്ങളുടെ ഫോണും പണ്ടാരോ ഒന്നും ഇല്ല, ഇല്ല. ഞങ്ങൾ പിന്നെ എഴുത്തു മുഖേനയും കഴിയില്ല, കഴിയില്ല. ആള് മുഖേനയല്ലാതെ ഒരു പരസ്പര ബന്ധം അന്ന് കഴിയില്ല. അന്ന് ഈ ഒരു പത്രവും ഞങ്ങൾ കാണുന്നില്ല. റേഡിയോ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് കിട്ടുന്ന ന്യൂസ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ റേഡിയോ ബാറ്ററി വെച്ചിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ റേഡിയോ ന്യൂസ് എല്ലാ ദിവസവും കേൾക്കും. എന്നാലേ അപ്ഡേറ്റ് അറിയുള്ളൂ, പോലീസ് എവിടെ എത്തി ഇതൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് അത് തന്നെ വേണം. അങ്ങനെ അതിലൂടെ പിന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടിയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണ ശ്രമം നടന്നിരുന്നത്. ഈ സംഭവം പരാജയപ്പെട്ടു എന്നുള്ളത് പിറ്റേ ദിവസം പത്രങ്ങളിലെല്ലാം അച്ചടിച്ചു വന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ വാരിക്കുന്തങ്ങൾ മറ്റത് മറിച്ച് എല്ലാം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വെച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം പടം മൂന്ന് പത്രങ്ങളിൽ, അന്ന് മൂന്ന് പത്രങ്ങളാണ് പ്രധാനം, കേരളമൂലി, മാതൃഭൂമി, മലയാള മനോരമ, അച്ചടിച്ച് നിരയായിട്ട് വന്നു. ഇത് പുൽപ്പള്ളി കാട്ടിനകത്ത് രഹസ്യമായി ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ജീവിയിലെത്തി. പക്ഷെ ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞങ്ങൾ രണ്ട് പേരെ അയച്ചു, കുഞ്ഞിരാമൻ മാസ്റ്ററെയും ശങ്കരൻ മാസ്റ്ററെയും. പുൽപ്പള്ളി കാട്ടിനകത്തുനിന്ന് കരിമം കവലയിലേക്ക് വന്ന്, കരിമം കവല എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന സ്ഥലത്ത് വന്ന് മൂന്ന് പത്രങ്ങളും വാങ്ങിച്ചു കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. മൂന്ന് പത്രങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയവർ ആ ക്യാമ്പിൽ, ഞങ്ങൾ ആക്രമിച്ച ക്യാമ്പിൽ നിന്ന് തോക്കുകളെല്ലാം എടുത്തു മാറ്റി എന്നുള്ള വിവരം തന്നു. മൂന്ന് പത്രത്തിൻ്റെയും റിപ്പോർട്ടും ഫോട്ടോകളും അതിനകത്ത് അച്ചടിച്ച് വന്ന ഫോട്ടോകളും കൊണ്ടുവന്നു. ഞങ്ങൾ അന്നത്തെ ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ട്, ഏത് പുൽപ്പള്ളി കാട്ടിനകത്തെ പോളിറ്റ് ബ്യൂറോ. അങ്ങനെ ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാനും വർഗീസും തേറ്റമല കൃഷ്ണൻകുട്ടിയും കൂടി ഈ പത്രം എടുത്തു വെച്ച് അജിതയുണ്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇനി ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകരുത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ അവരെന്നെ ഭീരുവായിരുന്നു മുദ്ര കുത്തി. എനിക്കാണെങ്കിൽ കാലിൽ അട്ടകടിച്ച് കാൽ വീങ്ങി എല്ലായിടത്തും അട്ടകടിച്ച് ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നടക്കാൻ തന്നെ വയ്യ. എങ്ങനെയൊക്കെയോ ആണ് ഞാൻ നടന്ന് അവിടെ എത്തിയത്. വടി കുത്തി പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു മരത്തിൻ്റെ ഒരു വടി. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരും പിടിക്കപ്പെടുന്നത്. ആദ്യം ഞങ്ങളെയാണ് പിടിച്ചത്, പിന്നെയാണ് അപ്പോൾ ഓരോരുത്തർ നാട്ടുകാർ പലരെയും കണ്ടിട്ടുണ്ട്. അവർ ഞങ്ങളെ പള്ളിപ്പണി കൂട്ടപ്പണി അടിച്ച് ആളുകൂടി പിടിച്ച് ബലപ്രയോഗമൊന്നും നടത്തിയില്ല, ഉപദ്രവിച്ചില്ല. നേരെ ഒരു കോൺക്രീറ്റ് തട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി കാവലിരുന്നു. പോലീസുകാർ വരുന്നത് വരെ കാവലിരുന്നു. പിന്നെ പോലീസുകാർ വന്ന് ഏറ്റെടുത്ത് വൃത്തിയായിട്ട് ഇടിയും തന്ന് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഇടിയും തന്ന് ജയിലിൽ കൊണ്ടുപോയി. കഴിഞ്ഞ എന്താ ഉള്ളത് അതിനകത്ത്? ഇതിനിടെ വലിയൊരു സംഭവം നടന്നു. കിസാൻ തൊമ്പൻ എന്ന നക്സലൈറ്റിന്റെ മരണം. കൊന്നത് പോലീസോ ജന്മിമാരോ അല്ല, വിപ്ലവത്തിനുള്ള ബോംബ് നിറച്ച സഞ്ചി കിസാൻ തോമ്പന്റെ കയ്യിലായിരുന്നു. തിരുനെല്ലിക്കാട്ടിലൂടെ യാത്ര തുടരുമ്പോൾ കയ്യിലിരുന്ന ബോംബ് പൊട്ടി. തൊമ്പന് ഗുരുതരമായി പരിക്കേറ്റു. ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. തൊമ്പൻ ഒറ്റക്കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, എന്നെ അങ്ങ് കൊന്നുകളഞ്ഞേക്കുക. തേറ്റമല ശിവരാമൻ നായർ തോക്കെടുത്ത് വെടിവെച്ചു. പോലീസ് പിടിയിലാകാതിരിക്കാൻ സംഘടന നൽകിയ ദയാവധം. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നിശബ്ദമായ കാരണവരുണ്ടായിരുന്നു അതിനകത്ത്. കിസാൻ തൊമ്പൻ, അദ്ദേഹമാണ് മരിച്ചത്. വെടിമരുന്ന് പൊട്ടിത്തെറിച്ച് മരിച്ചത് കിസാൻ തൊമ്പൻ പറഞ്ഞത്, സഖാവ് ഇതൊന്ന് രണ്ടാമതും തുടങ്ങി കഴിഞ്ഞിട്ട് വേണം എനിക്ക് മരിക്കാൻ.
അപ്പോൾ ആ വയസ്സായ മനുഷ്യനാണ്. അതായത് സായുധ വിപ്ലവം രണ്ടാമതും തുടങ്ങിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് മരിക്കാനെന്ന് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനാക്രമണത്തിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞതാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ അങ്ങ് നടന്നു. അപ്പോൾ തലശ്ശേരി പുൽപ്പള്ളി സംഭവം പരാജയപ്പെട്ടു. അതിലേറ്റവും ദാരുണമായിട്ടുള്ളൊരു സംഗതി ഇടതുപക്ഷത്തുള്ള ആളുകൾ, അത് CPI അങ്ങനെ സജീവമല്ല പോലും, EMS നേതൃത്വത്തിലുള്ള ആളുകൾ ഈ ആളുകളെ പിടിച്ചു കൊടുക്കാൻ തന്നെ എല്ലാ സ്ഥലത്തും സജീവമായി. അജിതയൊക്കെ അങ്ങനെ പിടിച്ചു കൊടുത്തതായിട്ടാണ് അജിത റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരെ ഈ ഇത് പാർട്ടിക്കെതിരായിട്ട് CIA അമേരിക്കൻ ചാരന്മാർ ചെയ്യുന്ന ഒരു വലിയ ഏർപ്പാടാണ്. കുന്നിക്കൽ തന്നെ ഒരു അമേരിക്കൻ ചാരനാണ് എന്നുള്ള പ്രചരണം വരുന്നു. കുന്നിക്കലാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതോടുകൂടി ഞങ്ങളൊക്കെ, ഞാനൊക്കെ ഉൾപ്പെടെ, അജിതയ്ക്ക് പോലും ആദ്യം അതിനോട് യോജിക്കാൻ സാധിച്ചില്ല. അപ്പം ഇങ്ങനെ നക്സലേറ്റുകൾക്കകത്ത് പലതരത്തിലുള്ളതായിട്ടുള്ള പിന്നെ കോൺട്രഡിക്ഷൻ വൈരുദ്ധ്യങ്ങളുണ്ടാകുന്നു. കുറേയൊക്കെ ഞാനെന്ന ഭാവത്തിൻ്റെ ഏറ്റുമുട്ടലുണ്ട്. ഇപ്പം ചാരു മശുന്ദാറായിരുന്നു ഓൾ ഇന്ത്യ ലീഡർഷിപ്പ്. ആ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിനെ ഒരിക്കലും കുന്നിക്കൽ നാരായണൻ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ സുരേന്ദ്രനും ശ്രീധരൻപിള്ളയും തമ്മിലുള്ള വഴക്കിൻ്റെ ഒരംശം നക്സലൈറ്റ് പ്രസ്ഥാനത്തിലെ കുന്നിക്കൽ നാരായണനും ചാരു മശുന്ദാറും തമ്മിലുള്ള കലഹത്തിനകത്തുണ്ട്. അപ്പം ചാരു മശുന്ദാറിനെ കടത്തി വെട്ടണം എന്നൊരു ഭാവം ആർക്കുണ്ടായിരുന്നു? കുന്നിക്കലിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധൃതി ഉണ്ടായിരുന്നു, എടുത്തിയാട്ടം ഉണ്ടായിരുന്നു. ആ എടുത്തിയാട്ടത്തിനകത്ത് ഇത്തരം ഒരു ഈഗോ കോംപ്ലക്സ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അടുത്ത് പെരുമാറി എനിക്കറിയാം. ആ ഈഗോ കോംപ്ലക്സും കൂടിയാണ് ഈ വരുന്നത്. അപ്പോൾ യോഗങ്ങൾ കൂടുന്നു, ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പൊട്ടിക്കണം, ഒരു കാരണവശാലും ഇനി താമസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വെച്ച് പൊട്ടിക്കാനല്ലേ പറ്റൂ. രാവിലെ 5 മണിക്ക് പടക്കം പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ പോയി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള പടക്കം വെച്ചിട്ട് അപ്പോൾ അങ്ങ് പൊട്ടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പുറത്ത് ഈ പ്രസ്ഥാനം എല്ലാ ജില്ലയിലും എല്ലാ ഭാഗത്തുമുള്ള ആളുകളെ പിന്നീട് ഞാൻ ഓടി നടന്ന് ബന്ധപ്പെടാൻ നോക്കി. അപ്പോൾ പാർട്ടിയുടെ മുൻ നേതാക്കളെന്നുള്ളതരെ കുന്നിക്കലിനാണെങ്കിലും പിന്നീട് അഖിലേന്ത്യാ നേതാവ് എന്നുള്ള തരത്തിൽ വന്ന ചാരു മജുംദാറിനാണെങ്കിലും ഒരു ബഹുജന സംഘടനയും ബഹുജന പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാകുന്നതിനെതിരായിരുന്നു അവരുടെ നിലപാടുകൾ. അത് വീണ്ടും റിവിഷനിസ്റ്റായ ആശയം ഉണ്ടാക്കുമെന്നും പാർലമെൻ്ററി വ്യാമോഹം കടന്നു വരുമെന്നും വിപ്ലവം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ശക്തിയെ തുറന്നു കാണിക്കപ്പെടും, അത് ശത്രുവിന് ഗുണം ചെയ്യും, അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങൾ പാടില്ല എന്നായിരുന്നു ചാരു മജുംദാറിൻ്റെയും കുന്നിക്കലിൻ്റെയും ഒക്കെ നിലപാട്. അപ്പം ഈ ചാരു മജുംദാറിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന കുറേ ആളുകൾ ജയിലിലുണ്ടായിരുന്നു, വേണുവൊക്കെ ഉൾപ്പെടെ. അവരെ ഇത് പാർലമെൻ്ററി വ്യാമോഹമാണ് സ്റ്റീഫൻ്റെ എന്നു പറഞ്ഞുകൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി വിശേഷം വന്നു. ഞാൻ ജയിലിലുമായിപ്പോയി. ഞാനൊക്കെ ആ 2ാം ഘട്ടത്തിലാണ് ഇതിലേക്ക് കയറി വരുന്നത്. വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛികമായോ അല്ലെങ്കിൽ ആവേശം കൊണ്ടോന്നും ഈ പ്രസ്ഥാനത്തേക്ക് വന്ന ആളല്ല. കമ്മ്യൂണിസത്തോട് യോജിപ്പുള്ള ആളായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ദേശാഭിമാനി ഇൻസ്റ്റാളിന് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാൻ ഗോവിന്ദപ്പിള്ള വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന ആളായിരുന്നു ഞാൻ. ആ സമയത്ത് തീവ്രവാദം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ തീവ്രവാദത്തോട് യോജിക്കാതെ മാറി നിൽക്കുകയാണ്. പിന്നീട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ആശയപരമായ നിലപാടുകൾ വിശദമായി പഠിച്ച് 1.5 കൊല്ലം എടുത്തിട്ടാണ് ഞാൻ പതുക്കെ നക്സലേറ്റ് രാഷ്ട്രീയമാണ് ശരി എന്ന രീതിയിലുള്ള നിഗമനത്തിലെത്തുകയും അതിലേക്ക് ചേരുകയും ചെയ്യുന്നത്. പിന്നീടൊരു 15-20 കൊല്ലക്കാലം യാതൊരു ഇതുമില്ലാതെ വ്യത്യാസമില്ലാതെ അതിൽ തന്നെ 20 കൊല്ലം എന്ന് തന്നെ പറയാം. 91 ഞാൻ പിന്നീട് നക്സലേറ്റ് സ്ഥാനം വിടുന്നത്. അത്രയും കാലം വളരെ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്ത ആളാണ് ഞാൻ. പിന്നീട് അതിൽ നിന്ന് മാറുന്നതും ഒറ്റയടിക്കല്ല. ഞാനന്ന് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ ലീവ് അനുവദിക്കുക. അതനുസരിച്ച് ഞാൻ വീണ്ടും ഈ മാർസലിനിസത്തിൻ്റെയൊക്കെ അടിസ്ഥാന പ്രമാണങ്ങൾ വളരെ വിശദമായി പഠിച്ച് ഒരു ഗവേഷണം നടത്തുന്ന പോലെ പഠിച്ചതിന് ശേഷമാണ് അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാകുന്നത്. കുറേ വീണ്ടും അപകടങ്ങളിലേക്ക് ഈ പ്രസ്ഥാനം പോയി കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് 85 വരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ആരുമല്ല. എന്നെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ കുറേ സഹാക്കൾക്ക് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു തരത്തിലും ഇല്ല, മുഴുവൻ കുറ്റങ്ങളും അതുവരെ ചെയ്തിട്ടുള്ള പുറത്ത് നടന്നിരുന്ന ഈ ചാരു മജുംദാറിൻ്റെ ലൈനിലൂടെ ചിന്തിച്ച് നടത്തിയിട്ടുള്ള മുഴുവൻ കുറ്റങ്ങളുടെയും ഉത്തരവാദിത്വം സ്റ്റീഫൻ്റെ പ്രവർത്തനം കൊണ്ട് വന്ന കുറ്റമെന്ന തരത്തിലാണ് പ്രചരണ രീതികൾ നീങ്ങിയിരുന്നത്. ഞാനതിനെ തിരുത്താൻ ശ്രമിച്ചില്ല.
പിന്നീട് പ്രവർത്തനത്തിലേക്ക് വന്നില്ല, ഒരു പാർട്ടിയിലും പോയില്ല. പക്ഷേ വിപ്ലവപരമായുള്ള ഇടതുപക്ഷ ഭീഷണമായിട്ടാണ് ജയിലിന് പുറത്തു വരുമ്പോൾ പിന്നെയും ഞാൻ ജീവിച്ചത്. പിന്നെ ഞാൻ എഴുതും, മാർക്സിസത്തെക്കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ഞാൻ, ചരിത്രശാസ്ത്രവും മാർക്സിയും ദർശനം, പിന്നെ കുറച്ച് നോവലുകൾ എഴുതി, നാലഞ്ചെണ്ണം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പിന്നെ അവിടെ പിടിച്ചു വെച്ചു. പീക്കിംഗ് റേഡിയോ ട്യൂൺ ചെയ്ത് കേട്ട് കുന്നിക്കൽ നാരായണൻ രൂപം കൊടുത്തതാണ് കേരളത്തിലെ നക്സൽ മുന്നേറ്റങ്ങൾ. ആനന്ദ്, സച്ചിദാനന്ദൻ, NS മാധവൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, കടമനിട്ട, അങ്ങനെ നിരവധി എഴുത്തുകാർ. ഇവരിൽ ചിലരൊക്കെ അന്ന് നക്സൽ പ്രസ്ഥാനത്തെ പിന്തുണച്ചിരുന്നവരാണ്. ഇവർക്കൊക്കെ പിന്നീട് നിലപാടുകളിൽ മാറ്റവും ഉണ്ടായി. ആനന്ദ് ആ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. ആനന്ദ് ഒരിക്കലും നക്സലൈക് മൂവ്മെന്റായിട്ടോ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റായിട്ടോ ഒന്നും ഒരു ബന്ധമുള്ള ആളല്ല. വളരെ വിമർശനാത്മകതയുള്ള ആളായിരുന്നു, മാനുഷികതയുള്ള ആളാണ്. അദ്ദേഹം എന്നും ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. ഒരു സമഗ്രാധിപത്യ സ്ഥാപനമാണ് കമ്മ്യൂണിസം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് തന്നെ പറയാം. ഇന്ന് അദ്ദേഹത്തിന് തോന്നുന്ന അനുഭാവം പോലും അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നില്ല. വളരെ കർശനമായിട്ടും എല്ലാ സമഗ്രാധിപത്യത്തിനെതിരായിരുന്നു മനുഷ്യ സ്വാതന്ത്ര്യം എന്നുള്ളത്. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആളുകളൊക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ മറ്റേ ഈ മൂവ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. മാധവനായാലും ബാലേന്ദ്രനായാലും സച്ചിദാനന്ദനൊക്കെ ആയാലും ഒക്കെ കടമനിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ്. ഇവരിൽ പലർക്കും SFI ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ KSF എന്നാണെന്ന് പറയാം. അവരൊക്കെ ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് KSF ആണ് ഉണ്ടായിരുന്നത്. മാധവനും ഉണ്ടായിരുന്നു, ഈ ബാലേന്ദ്രനൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ആധുനികത ഇവിടെ കവിതയിൽ ശരിക്കും ഒരു വരുന്ന രാഷ്ട്രീയ ആധുനികത കെ ജി ശങ്കരപ്പിള്ള, സച്ചിദാനന്ദൻ, മരി കടമനിട്ട് ഇടയൊക്കെ അതൊരു വലിയ വളരെ കാല്പനികമായിരുന്നു. ഈ പ്രസ്ഥാനം പോലെ തന്നെ കാല്പനികമായിരുന്നു കവിത, പക്ഷെ വളരെ വ്യത്യസ്ത. കാല്പനികതയിൽ അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചതുകൊണ്ട് കവിതകൾ നന്നായി. പിന്നീടുള്ളത് ഇവരെല്ലാവരും CPM അനുയായികളായി. 80 കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും CPM ഉള്ളൊരു മാറ്റം നടത്തി. അത് ധാർമ്മികമായിട്ട് അവർക്ക് പതനം സംഭവിച്ചുവെന്ന് അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നക്സലിസം കുറച്ച് സ്വപ്നജീവികളുടെ പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത നീക്കമായിരുന്നുവെന്ന് ഇപ്പോൾ വിലയിരുത്തുന്നവരാണ് ഏറെ. അയ്യോ, ആ ചോട് വെക്കരുതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പോലീസുകാർ വൃത്തിയായിട്ട് അടിച്ചില്ല എങ്കിൽ, ആ ഇടിയിൽ ഒരു 4 കുറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ ഇവിടെ എത്തില്ല. എന്നെ പിടിച്ച എല്ലാ തടവുകാരുടെയും കൂടെയോ നക്സലേറ്റ് തടവുകാരുടെ കൂടെയോ ഇട്ടിരുന്നെങ്കിൽ പോലും ഞാൻ ഇവിടെ എത്തില്ല. എന്നെ പിടിച്ച് ഏകാന്ത തടവിൽ വിട്ടു. അങ്ങനെ എൻ്റെ മീതെ ആവശ്യത്തിന് സമ്മർദ്ദം വന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ സമ്മർദ്ദത്തെ ഞാൻ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഇന്നത്തെ ആ സന്തോഷകരമായ അവസ്ഥയെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അരനൂറ്റാണ്ടിന് ശേഷം ചേലച്ചുവട്ടിലെ തയ്യൽക്കടയിൽ ഇരിക്കുമ്പോഴും വെള്ളത്തൂവൽ സ്റ്റീഫന് രാഷ്ട്രീയമുണ്ട്. ഈ ചെയ്യുന്നത് ഒരു പോരാട്ടമാണ്. ഞാൻ ഈ നടത്തുന്ന എൻ്റെ ഊർജം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് എൻ്റെ ഒരു പോരാട്ടമാണ്.